ബിജെപി കടക്കാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരയിൽ വിരുദ്ധ ധർണ സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് പൂവണത്തുമ്മൂട് ബിജു അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുധീർ ഉദ്ഘാടനം ചെയ്തു. കടക്കാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റെജികുമാർ, സംസ്ഥാന കൌൺസിൽ അംഗം വക്കം അജിത്ത്, ജില്ലാ സെക്രട്ടറി ബാലമുരളി, കടക്കാവൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എം വിജയകുമാർ, അയിലം അജി, മണ്ഡലം സെക്രട്ടറി അനീഷ് പി, അയിലം മേഖലാ പ്രസിഡന്റ് നെല്ലിമൂട് ബിജു, മുതാക്കൽ മേഖലാ പ്രസിഡന്റ് ശിവപ്രസാദ് വാളക്കാട്, കടക്കാവൂർ ബിജെപി മെമ്പർമാരായ അഭിലാഷ്, രേഖ, ഷീബ എന്നിവരും കടക്കാവൂർ, കിഴുവിലം, അഞ്ചുതെങ്ങ്, മുതാക്കൽ, അയിലം മേഖലകളിലെ മുതിർന്ന നേതാക്കളും പാർട്ടി അനുയായികളും ധർണയിൽ പങ്കെടുത്തു. കേരളത്തിലെ ഏകദേശം 30,000 വരുന്ന കുടുംബങ്ങളിലെ 100,000 നിരാലംബരുടെ ആഗ്രഹവും പ്രതിഷേധവും ഒക്കെയാണ് ഈ സമരങ്ങൾ. കേരളം കണ്ട ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലിന് ഇന്ന് സാക്ഷിയാവാൻ വേണ്ടി പോവുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കൽ കേരളത്തിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു, നടക്കാത്ത ഒരു പദ്ധതിയുടെ പേര് അല്ലെങ്കിൽ ഒരിക്കലും കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടാത്ത ഒരു പദ്ധതിയുടെ പേരിൽ വലിയ കുടിയൊഴിപ്പിക്കലിനാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. കേരയിൽ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ല. പാർലമെൻറ്റിൽ വളരെ വ്യക്തമായി കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ പറഞ്ഞു, ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്ന പ്രശ്നമേ ഇല്ല എന്ന് പാർലമെൻറ്റിൽ വ്യക്തമാക്കിയതാണ്. റെയിൽവേ ബോർഡിൻ്റെ അനുമതിയില്ല, പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ല, സാമൂഹിക പഠന റിപ്പോർട്ട് ഇതേപ്പറ്റി വന്നിട്ടില്ല, സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ല, പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല, ഇതിൻ്റെ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് പോലും പൂർണ്ണമല്ല. അതായത് ഈ പദ്ധതിയെപ്പറ്റി വളരെ വിശദമായ ഒരു പഠനം പോലും ഇതുവരെയും കേരളത്തിൽ നടത്താൻ ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം വേറെയാണ്. കേരയിൽ നടപ്പാകാൻ പോകുന്നില്ല എന്ന്, ഈ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുമതി കൊടുക്കില്ല എന്ന് പിണറായി വിജയൻ ഗവൺമെൻറ്റിന് വളരെ വ്യക്തമായി തന്നെ അറിയാം. എന്നിട്ടും കുടിയൊഴിപ്പിക്കൽ, സ്ഥലമേറ്റെടുക്കൽ നടപടികളുമായി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ഇതിന് പിന്നിൽ വളരെ വലിയ ഗൂഢാലോചനയുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ വികസന പദ്ധതികൾക്ക് വേണ്ടി ഒരുപാട് ഭൂമികൾ മുൻകാലത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. പള്ളിവാസലും അതുപോലെ തന്നെ വൈദ്യുത പദ്ധതികൾക്ക് വേണ്ടി മൂലംപള്ളി ഉൾപ്പെടെയുള്ള കുടിയൊഴിപ്പിക്കൽ നടന്നത് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരു കുടുംബത്തിന് പോലും വാസയോഗ്യമായ ഭൂമി കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് വികസന പദ്ധതികളുടെ പേരിൽ കുടിയിറക്കപ്പെട്ടവർ ഇന്നും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് നടയിൽ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന കാഴ്ചയാണ്. ഇവിടെയാണ് ഈ പിണറായി വിജയൻ ഈ നാട്ടിലെ പാവങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഭൂമിയുടെ നാലിരട്ടി ഞങ്ങൾ തരാൻ തയ്യാറാണ്. ഈ നാലിരട്ടി എവിടെ നിന്ന് കൊടുക്കും? ഒരു മാസം ശമ്പളം കൊടുക്കാനുള്ള പണം ഈ സർക്കാരിനില്ല. ഇവിടെ ദൈനംദിന കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടുപോകാനുള്ള പണം പോലും ഈ ഗവൺമെന്റിനില്ല. പിന്നെ എവിടുന്നാണ് നിങ്ങളെടുത്ത് ഈ നാലിരട്ടിയും അഞ്ചിരട്ടിയും ഒക്കെ ഈ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഇവിടെ ആർക്കാണ് കേരളത്തിന്റെ ആവശ്യമുള്ളത്? നേരത്തെ വ്യക്തമായി പറഞ്ഞു, നമ്മുടെ സംസ്ഥാനത്തിന് യോജിച്ച പദ്ധതിയല്ല ഇത്. നിലവിലുള്ള റെയിൽവേ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തണം, നിലവിലുള്ള ഗതാഗത സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തണം, അതാണ് കേരളത്തിൻ്റെ ആവശ്യം. റോഡിലെ കട്ടറുകൾ നിങ്ങൾ മാറ്റി, വണ്ടികൾ വേഗത്തിലോടും. പക്ഷെ ഇതിനൊന്നും തന്നെ ശ്രദ്ധ കൊടുക്കാതെ വലിയ കോടികൾ കട്ടെടുക്കാൻ വേണ്ടി, കോടികളുടെ കമ്മീഷൻ അടിക്കാൻ വേണ്ടി കേരയിൽ പദ്ധതി നിർബന്ധപൂർവ്വം നടപ്പാക്കും എന്ന വാശിയിൽ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഈ ആറ്റിങ്ങൽ പ്രദേശത്തെ പല ഭാഗത്തും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ വന്നല്ലോ. ഇവരെങ്ങനെയാണ് വന്നത്? ഇവർ വന്നത് ഉദ്യോഗസ്ഥന്മാരായിട്ടില്ല, ഉദ്യോഗസ്ഥന്മാരെ പോലെയല്ല ഇവർ വന്നത്. ഇവർ വന്നത് ഗുണ്ടകളെ പോലെയാണ്. ഇവരോടൊപ്പം 2-3 ഇടിവണ്ടികളിൽ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. വന്നിട്ട് നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിൽ വന്നിട്ട് അവിടെ കല്ലിടാൻ പോവുകയാണ്, കല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും കല്ലിട്ട് കഴിഞ്ഞു. ഇതിനുള്ള അധികാരം ആരാണ് ഇവർക്ക് കൊടുത്തത്? ഇത് ഏത് പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്? റെയിൽവേയുടെ പദ്ധതിയാണെങ്കിൽ റെയിൽവേ സംവിധാനം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്. പിണറായി വിജയന്റെ കേരളം ഒരു സ്വതന്ത്ര രാജ്യമല്ല, ഈ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ്. ഈ രാജ്യത്തെ നിയമങ്ങൾ കേരളത്തിന് ബാധകമാണ്. അങ്ങനെയാണെങ്കിൽ ആരുടെ അനുമതി പ്രകാരമാണ് ഈ സ്ഥലമേറ്റെടുക്കൽ നടക്കുന്നത്?
ഒരു പദ്ധതിയുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് പോലും, ഒരു പദ്ധതിയുടെ പഠനം പോലും, ഒരു പദ്ധതി നടപ്പാകാൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പോലും പഠിക്കുന്നതിന് മുന്നേ സ്ഥലം ഏറ്റെടുക്കാൻ ആർക്കാണ് ഇവിടെ ധൃതി? കേരളം മുഴുവൻ സർവേ കല്ലിടുകയാണ്. പലയിടത്തും ജനങ്ങൾ പ്രതിഷേധിച്ചു. ആറ്റിങ്ങൽ പ്രദേശത്ത് ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് എതിർക്കുവാൻ വേണ്ടി വന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ കള്ളക്കേസെടുത്ത് ജയിലിലടക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതാണ് പിണറായി വിജയന്റെ ജനാധിപത്യം. ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ച നടപടിയല്ല. ഗവൺമെന്റ് ഇവിടെ പ്രവർത്തിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫികൾക്ക് വേണ്ടിയാണെന്നതിൽ യാതൊരു തർക്കവും ഇല്ല. ഇവിടെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഈ ആറ്റിങ്ങൽ പ്രദേശത്തുള്ള സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ, ആറ്റിങ്ങലിലെ എം എൽ എ, ചെറിയങ്കിയിലെ എം എൽ എ, ഇവരൊക്കെ കൂടി അടങ്ങിയിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതൃത്വമുണ്ട്. ഇവരും ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരും തമ്മിലുള്ള ഫോക്കസാണ്, കൂട്ടുകച്ചവടമാണ് ആറ്റിങ്ങൽ മേഖലയിലെ സ്ഥലമെടുക്കലിന് പിന്നിൽ. കാരണം നടക്കാത്ത പദ്ധതിയാണ്. പാർലമെന്റിൽ ഈ പദ്ധതിക്ക് അനുമതി കൊടുക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുമ്പോൾ ആറ്റിങ്ങലിൽ സർവേ കല്ലിടുകയാണ്. ഇതെന്തിനു വേണ്ടിട്ടാ? ഇതാര് പറഞ്ഞിട്ടാ? പോലീസുകാര് ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത്. പ്രദേശവാസികൾ എതിർക്കുന്ന സമയത്ത് അവർ ഞങ്ങളുടെ ഭൂമിയിൽ ഇടാൻ പറ്റില്ല. ഇത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, ആരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കല്ലിടുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് നേരെ പോലീസ് എടുത്ത മുറ നമ്മൾ കണ്ടതാണ്. അപ്പൊ പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിൽക്കുന്ന ആളുകളൊന്ന് കേൾക്കണം. ഇനി ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കല്ലിടാനായിട്ട് നിങ്ങൾ വന്നാൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.